നമസ്കാരം. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഉണ്ടായ ഒരു സംഭവത്തിന്റെ വീഡിയോയും വാർത്തകളും ഒക്കെ പ്രേക്ഷകർ കണ്ടതാണ്, അറിഞ്ഞതാണ് അതിന്റെ വിശദാംശങ്ങൾ. അതായത് 10, 16, 17 വയസ്സുള്ള ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ സഹപാഠികൾ അല്ലെങ്കിൽ കൂട്ടുകാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാഴ്ച. അത് അതിന്റെ വീഡിയോകളൊക്കെ കണ്ടു കാണും. ചിലരൊക്കെ അതിഭീകരമായിട്ടാണ് മർദ്ദിക്കുന്നത്, പലതും പറഞ്ഞാണ് മർദ്ദിക്കുന്നത്. ഏതോ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട്, എനിക്ക് തോന്നുന്നത് ഇതിൽ ഏതെങ്കിലും ഒരുത്തൻ പ്രണയിക്കുന്ന പെണ്ണിനെ അവൻ നോക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തു കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ യുവതലമുറയുടെ ഒരു പരിച്ഛേദമാണ്. പ്രത്യേകിച്ചും കൊച്ചി, എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ നടക്കുന്ന പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒരു തുടക്കത്തിന്റെ ഒരു ലക്ഷണമാണ് കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ കണ്ടത്. വ്യക്തമായി തന്നെ ആ വീഡിയോയിൽ എത്ര ക്രൂരമായിട്ട്, അതായത് അവർ പരസ്പരം രസകരമായിട്ട് ഒരാളെ ശാരീരികമായി വേദനിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന രീതിയെ എത്ര രസകരമായിട്ട്, എത്ര ലാഘവത്തോടെ ചിരിച്ച് കളിച്ച് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ആ കുട്ടിയെ ഏൽപ്പിക്കുന്നത് വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഇത് ഇപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും, അതിന്റെ വാർത്തയും എല്ലാവരും അറിഞ്ഞു കാണും. തത്വമയി ന്യൂസും അതിന്റെ വാർത്തയും വിശദാംശങ്ങളും നൽകിയിരുന്നു. പക്ഷേ ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് കൂടി ഒന്ന് എത്തുകയാണ്, അതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി റാക്കറ്റുകൾ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന നേരത്തെ വാർത്തകളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു, വിവിധ മാധ്യമങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഈ കൊച്ചി എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ തുടക്കം മുതൽ തന്നെ, അതായത് കൊച്ചി എന്ന് പറയുന്നത് ഒരു എത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഫാഷന്റെയും പരിഷ്കൃത സമൂഹത്തിന്റെയും ഒക്കെ ഒരു മുഖമായി, കേരളത്തിന്റെ ഒരു മുഖമായി മാറിയ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരുന്ന ഒരു നഗരമാണ്. അതിന്റെ ഒരു ഛായ മെട്രോയൊക്കെ വന്നതോടുകൂടി അതിന്റെ ഒരു ഛായയും പ്രവർത്തന രീതിയും ഒക്കെ ഇപ്പോൾ പാടെ മാറിയിരിക്കുന്നു. അപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നിരവധി മയക്കുമരുന്ന് റാക്കറ്റുകൾ, അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ, ക്വട്ടേഷൻ സംഘങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലും നേരത്തെ റിപ്പോർട്ടുകളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും വ്യക്തമായൊരു നടപടി ഉണ്ടായില്ല. ഈ കുട്ടികൾ, ഇതുപോലെയുള്ള കുട്ടികളാണ് ഭാവിയിലെ വലിയ കൊടും ക്രിമിനലുകളും ക്വട്ടേഷൻ സംഘങ്ങളും മയക്കുമരുന്ന് കള്ളക്കടത്തുകാരും ഉപയോക്താക്കളുമായി മാറുന്നത് എന്നത് ഒരു സത്യമാണ്. ഇങ്ങനെയാണ്, അതായത് 10-15 വയസ്സ് മുതലേ ഇവർക്ക് മറ്റ് പുകവലിക്കാനും മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുമുള്ള സംഘങ്ങളിൽ ഇവർ ചെന്നുപെടുന്നു. അത് കൊച്ചി, മട്ടാഞ്ചേരി, അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് അതിനുവേണ്ട സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസൊന്നും അറിയുന്ന പോലുമില്ല, അറിഞ്ഞാലും ഒന്നും ചെയ്തതായി കാണുന്നുമില്ല. അപ്പോൾ ഇത്തരം മനസ്സിൽ വിഷം നിറച്ച്, ശരീരത്തിലും വിഷം നിറച്ച്, അതായത് ഒരു കുടിപ്പകയോ ഒരു വല്ലാത്തൊരു പകയോടുകൂടിയാണ് ആ കുട്ടിയെ കൂടെ പഠിക്കുന്നതോ അല്ലെങ്കിൽ സുഹൃത്തായ ആ കുട്ടിയെ ആക്രമിക്കുന്നത്. ഒരാളെ നിർത്തി 6-7 പേർ ചേർന്ന് വടിക്കടിക്കുന്നു, മെറ്റലിന് മുകളിൽ നിർത്തുന്നു, ചാടി പുറത്തിനിട്ട് ചവിട്ടുന്നു. സത്യം പറഞ്ഞാൽ മാരകമായ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു മാറ്റം, ഇടിക്കോ തൊഴിക്കോ ഉണ്ടായാൽ ആ കുട്ടി മരിച്ചുപോകും. അത്രയും രീതിയിലാണ്. അവൻ തളർന്നു വീണിട്ട് വീണ്ടും അവനെ അടിക്കുകയാണ്. ഇതൊക്കെ എത്ര ക്രൂരമായിട്ട്, അതായത് 16-17 വയസ്സുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇത്രയും ക്രൂരമായ ആശയങ്ങളും ഇത്രയും ക്രൂരമായി കൂടെയുള്ളവനെ തല്ലണം, കൊല്ലണം എന്ന ഒരു ഒരു തോന്നൽ എങ്ങനെയുണ്ടായി? അത് വെറുതെ ഉണ്ടായതല്ല, അത് ആ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷേ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയേ കാണാൻ സാധിക്കൂ. സ്വബോധത്തോടുകൂടി ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നില്ല. ഇനി അത്രയും പക ഉണ്ടെങ്കിൽ തന്നെ അത് ആ രീതിയിൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. ഇത് പ്ലാൻ ചെയ്ത് മണിക്കൂറുകളെടുത്താണ് ഈ കുട്ടി ഉപദ്രവിക്കുന്നത്. നമ്മുടെ യുവതലമുറ വഴിതെറ്റുന്നു, വഴിതെറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ 15-16 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വഴിതെറ്റിപ്പോയിരിക്കുന്നു, മയക്കുമരുന്ന് തുടങ്ങിയ പദാർത്ഥങ്ങൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുന്നു. അതിനവരെ അടിമകളാക്കാനുള്ള സംഘങ്ങൾ ഇവിടെ വിലസി നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ? നമ്മുടെ യുവതലമുറ ഇങ്ങനെയായാൽ മതിയോ? കൂടെ പഠിച്ചവനെ കൊല്ലാനും തല്ലാനും ഉള്ള ആ ഒരു മനസ്ഥിതി, ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, ഇതൊക്കെ ഈ കുട്ടികൾക്ക് എങ്ങനെയുണ്ടാകുന്നു? സ്കൂളിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്റെ സേവനമൊക്കെ സർക്കാർ സ്കൂളുകളിലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ വേണ്ട രീതിയിൽ പ്രാവർത്തികമാകുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രാവർത്തികമായാൽ തന്നെ അതിന്റെ ഫലം കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്തരത്തിലായി പോകുന്നത്? ഇത്തരത്തിൽ ക്രൂരന്മാരും ദുഷ്ടന്മാരുമായി ഒരു 16-17 വയസ്സുള്ള കുട്ടികൾ മാറുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇവിടെ കുഞ്ഞുങ്ങൾ രാജ്യത്തിന്റെ ഭാവിയാണ്, സംസ്ഥാനത്തിന്റെ ഭാവിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് കമ്മീഷനുകളും ഒരുപാട് സംഘടനകളും ഒക്കെ ഇവിടെയുണ്ട്. അവരാരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലേ? ഇവിടെ കൊച്ചി കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഇതിനൊക്കെ നടപടിയെടുക്കണ്ടേ?
ഭാവി തലമുറയെ കാർന്നു തിന്നുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ ആശയങ്ങൾക്കും പ്രവൃത്തികൾക്കും ഒരു തടയിടേണ്ടത് ഇവിടുത്തെ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഉത്തരവാദിത്വമല്ലേ? അതിലേക്കാണ് ഇത്തരം ദൃശ്യങ്ങളും ഇത്തരം വേദനിപ്പിക്കുന്ന അവസ്ഥകളും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പരിഹരിച്ചേ പറ്റൂ, പരിഹാരമുണ്ടായേ പറ്റൂ, യുവതലമുറയെ നേർവഴിക്ക് നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ശിഥിലമായി പോകും നമ്മളുടെ ഭാവി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.